ഹലോ ഗൈസ്, അപ്പോ നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോണത് നമ്മൾ ഏറെ കാത്തിരുന്ന നമ്മളുടെ സ്വന്തം ലിയോന്റെ ട്രെയിലറിന്റെ റിവ്യൂ ആണ്. അതെ, റിയാക്ഷൻ. ആ അതെ, റിവ്യൂ റിയാക്ഷൻ. അത് തന്നെ. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ വെച്ചാല്, എന്താ പറയാ, ആദ്യം നമ്മുടെ ട്രെയിലർ ഒന്ന് എങ്ങനെയുണ്ട് എന്നറിയില്ല, പക്ഷെ പൊതുവെയുള്ള ഒരു അഭിപ്രായത്തിലും കാര്യത്തിലൊക്കെ നമ്മുടെ ലിയോ കുറച്ച് എന്താ പറയുക, നമ്മളെല്ലാവരും ത്രില്ലടിപ്പിക്കുന്നുള്ളൊരു ന്യൂസാണ് കേൾക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാൻ കുറച്ച്, സോറി, റിയാക്ഷൻ ചെയ്യാൻ കുറച്ച് വിട്ടുപോയതാണ്. കാരണം ഞങ്ങൾ ചാവേർ കാണാൻ പോയിട്ട് ഇതിപ്പോൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഇനിയിപ്പോൾ ഒരു വീഡിയോ കൂടെ ഞങ്ങൾക്ക് ഇനി ചെയ്യാണ്ട്. പക്ഷെ എന്നാലും ഫസ്റ്റ് നമ്മുടെ ലിയോൻ്റെ ട്രെയിലർ ഒന്ന് കാണണം. കാരണം ഷോപ്പിലായതുകൊണ്ട്, ഞാൻ ഷോപ്പിലായതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊന്ന് കാണാൻ പറ്റില്ല. അവിടെയും ഇവിടെയൊക്കെ ചില്ലറുടെ സീനൊക്കെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്തു. കാരണം ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. പക്ഷേ കുറേ കാലത്തിന് ശേഷം ഇവളെ കൂട്ടാതെ ഞാനാണ് എപ്പോഴും റിവ്യൂ വീഡിയോ ചെയ്തിന്, റിയാക്ഷനും റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇവളെ കൂട്ടിയിട്ടൊന്നും കൂടെ ഒന്ന് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും ഞങ്ങൾ ഒന്ന് കണ്ടു നോക്കട്ടെ, എന്താവോ, എന്തോ ചെക്കൻ്റെ അഭിനയം എന്തൊക്കെയെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ത്രില്ലടിച്ചിരിക്കാനുണ്ടോ? അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇതൊന്ന് കണ്ടു നോക്കാം. അതായത് മറ്റോ ഡാൻസ് മാസ്റ്റർ അയ്യ മിസ്കിൻ. അർജുൻ അർജുൻ അത്രേ വല്ലാത്തൊരു രക്ഷയില്ലാത്ത കേട്ടോ. നമ്മള് മാത്യു അല്ലേ ഇത്? മാത്യു ചെക്കനെത്തി 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 മാത്യുടെ അതെന്താന്ന് അറിയില്ല. മാത്യു 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 ഇത് നമ്മുടെ തന്നെ അർജുൻ, ഇത് നമ്മുടെ മാസ്റ്റർ. വാ വാ, ഫൈനലി നമ്മുടെ ചെക്കനെ കാണിച്ചു. സഞ്ജയ് ദത്ത്. അപ്പൊ വിജയെ കൊല്ലാനാണ് എല്ലാരും നടക്കുന്നത്. അതെ അതെ, തൃഷ 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 ഭാര്യയാണ് കേട്ടോ, ഭാര്യയാണ്. ഇതുവരെ ഇല്ലാത്ത ഒരു റിയാക്ഷൻ, ഒരു സംഭവം, ഒരു ഷോട്ട് കണ്ടു കറങ്ങിയിട്ട് മോനെ ഡബിളാ, ഡബിൾ റോള്. കെട്ട വാർത്ത ആണോ മൻസൂർ? ഈയൊരു ഫൈറ്റ്, ഞാൻ പറഞ്ഞുതരാം. ആ കാറ് വന്ന സീൻ കണ്ടോ, ആ എന്താണ് ഗ്രാഫിക്സ്. ഫാക്ടറി മൊത്തത്തിൽ കത്തിയെന്നല്ലോ കാണിച്ചേ, നാല് ലിയോ ഡബിൾ റോള് കൺഫേം. ഇയാള് വേറെ കൺഫേം കൺഫേം. മീശ ഇതണ്ട, മീശയുടെ ഇവിടെ നരയില്ല, മറ്റേ നരയുണ്ട്. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം എന്താ വെച്ചാല്, ഇവര് തമ്മില് സഞ്ജയ് ദത്തിന് ഫസ്റ്റ് കാണിക്കുന്നുണ്ട് ഈ ഒരു ഇതില്, കണ്ടില്ലേ? ഈ സഞ്ജയ് ദത്തിന് ഫസ്റ്റ് കാണിക്കുമ്പോ സഞ്ജയ് ദത്ത് ഫുള്ള് ബ്ലാക്കാണ്, ഒരു ചെറുപ്പകാലാണ് കാണിക്കുന്നത്. പിന്നീട് വരുമ്പോ സഞ്ജയ് ദത്തിനെ കാണിക്കുന്നതൊക്കെ വയസ്സായിട്ട് താടി എന്നൊക്കെ വെച്ചിട്ടാ ാണ് കാണിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല്, അങ്ങനല്ല അങ്ങനല്ല, അതായത് സഞ്ജയ് ദത്ത് ഇഷ്ടം പ്രസന്റും കാണിക്കേണ്ട ഇതില് കൺഫേം ആണ്. ഒരു ഫ്ലാഷ് ബാക്ക് എന്തായാലും നമ്മുടെ ലിയോ മൂവിക്ക് ഉണ്ട്. ചോദിക്കട്ടെ, ഈ മാത്യുവും മറ്റേ മാസ്റ്ററും ഉണ്ടല്ലോ, അവർ രണ്ടുപേരും ഈ വിജയുടെ കൊച്ചുനാളത്തെ സംഭവമാണോ കാണിക്കുന്നത്? അല്ല അല്ല അല്ല, അതായത് മാത്യുവിനെ ഒപ്പം വിജയിനെ കാണിക്കുന്നുണ്ട്.
അതായത് ഇവര് കുട പിടിച്ച് വരുന്ന ടൈമില് മാത്യുവിനും വിജയനും കാണിക്കുന്നുണ്ട്. അതുണ്ട് അതുണ്ട്. അതായത് അപ്പൊ ആ ഒരു പിന്നില് മാത്യു ഉണ്ട്. അത് ഞാൻ ചോദിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നത് മാത്യു എന്ന് പറയുന്നത് വിജയന്റെ മകനായിട്ടാണ് ചാൻസ് കൂടുതൽ. പല ട്രോളിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ചെറുകാലാണ് കാണിക്കുന്നതെന്നൊക്കെ ഓരോ ട്രോള് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് രണ്ടുപേരും ഒരുമിച്ച് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇതെന്തായാലും അച്ഛനും മകനും തമ്മിലുള്ള ഒരു സ്റ്റോറി. ഇപ്പൊ എല്ലാ ട്രോളുകളും കാണിക്കുന്നുണ്ട് ഹിസ്റ്ററി ഓഫ് വയലൻസിന്റെ ഒരു റെഫറൻസ് ഈ പടത്തിൽ വരുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ആ പടം ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറുതായിട്ട് ടച്ച് കത്തുണ്ട്, ഇതായി ഭാഗം ആവാൻ ചാൻസ് ഉണ്ടോന്നുള്ളത്. പക്ഷെ എന്താണെന്നില്ല അറിയില്ല. വിജയിനി അയ്യോ ആ ഒരു സമയല്ലേ. പക്ഷെ വിജയിനെ നമ്മൾ ഇനിയും കാണാത്ത ഒരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു ഈവിൾ പ്ലസ് ഡെവിൾ ആയിട്ടുള്ളതാവും നമ്മൾ ഇന്ന് കാണാൻ, ഈ ഒരു ലിയോനിൽ കാണാൻ പോകുന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്തേക്കുന്നു കേട്ടോ. ഈ 28-ാം തീയതി ഫാൻ ഷോയ്ക്ക് 4 മണിക്ക് ഞങ്ങൾ എന്തായാലും തിയേറ്ററിൽ ഉണ്ടാവും. കാരണം അത്രയ്ക്കും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ലോകേഷ് കനകരാജിന്റെ ഒരു പടം, LCUൽ വരുന്ന ഒരു പടമാണെന്നുണ്ടെങ്കിൽ ഇത് മക്കളെ ട്രെയിലറിനും ടീസറിനും കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ലോക്കി സംഭവം ഇറങ്ങിയാൻ പറയാൻ പറ്റുള്ളൂ. വിജയുടെ ആ ലിയോടെ പോർഷൻ വരുന്നിടത്താണ് മറ്റേ പാട്ട് വരുന്നത്. അതന്നെയാണ് അത് ആ പാട്ടിലെ ഫസ്റ്റ് കാണിക്കണ്ടല്ലോ. ഫസ്റ്റ് ആ ഒരു പഴയ ഒരു കാലഘട്ടം കാണിക്കുന്നതുണ്ട്. എന്താണെങ്കിലും ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. നമ്മുടെ നമ്മള് ചിന്തിക്കുന്നതിനപ്പുറം ചെലപ്പോ സ്റ്റോറി ഉണ്ടാവാം. ചെറിയ ഇതില് കാണുന്ന പോലെ ആവില്ലല്ലോ. നമ്മൾ ട്രെയിലറിൽ കാണുന്നത് ചെറിയൊരു ഭാഗം മാത്രല്ലേ, കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ സിനിമ കാണുന്നെ വേണം. എങ്കിലും കട്ട വെയിറ്റിംഗ് ആണ്. ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. എന്താ പറയാ, കാരണം ഞാനാ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കട്ട വിജയ് ഫാൻസാണ്. കാരണം ചെറുപ്പം തൊട്ടിട്ട് തന്നെ ഞാൻ കട്ട വിജയ് ഫാനാണ്. ഒരുപാട് പേര് വിജയിനെ കളിയാക്കാറുണ്ട്, വിജയ് രക്ഷകനാണ്, സെയിം സ്ക്രിപ്റ്റ് ആണ്, സെയിം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കളിയാക്കണമെന്നൊക്കെ ഞാൻ കേട്ടു. പക്ഷെ എന്നാലും ഞാൻ വിജയ് ഫാൻ. എനിക്ക് എന്താ അറിയില്ല, ആ ഒരു മനുഷ്യനെ പ്രത്യേക ഒരു ഇഷ്ടമാണ്. കാരണം എത്ര ഒരേ സെയിം കഥ സ്റ്റോറി എന്ത് വേണമെങ്കിലും വന്നാലും വിജയിനെ പോലെ ഒരാള്, കാരണം ഇത്രയും കേരളത്തില് വിജയ്ക്ക് ഒരു ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ആ ഒരു മനുഷ്യന്റെ ഒരു വിജയം. ഈ ഒരു വയസ്സിലായാലും ഡാൻസ്, ഫൈറ്റ്, ആക്ഷൻ, അഭിനയം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം മൂപ്പര് ഒരു എന്റർടൈനറാണ്. ആളെ ഫാൻസിന് വേണ്ടിയിട്ട് കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് നമുക്ക് എപ്പോഴും നമ്മൾ ആ വിജയനെ നമ്മൾ കാണാറുള്ളൂ. അതുകൊണ്ട് ഒരു കട്ട വിജയ് ഫാൻസ് ലോക്കി പടം എന്ന് വേണമെങ്കിൽ ലിയോനെ നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നെ ആ ഒരു ടീസറിന്റെ ആ ഒരു ഇത് കാണിക്കും ഓരോ ആളുകളുടെയും അയ്യോ ദൈവമേ. ഇത് നോക്കിക്കോ, നല്ലൊരു അടിപൊളി ഒരു 500 crores എന്തായാലും ഈ ഒരു പടത്തിന് വേൾഡ് കളക്ഷൻ ഉണ്ടാവും. അത് ഉറപ്പാണ്. വിജയിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു കളക്ഷൻ പടമായിരിക്കും. അതെ, 4 ഭാഷയിലിറക്കുന്നു. ഓക്കെ, അപ്പോ റിവ്യൂ ഏകദേശം ഒക്കെ ഇപ്പൊ കംപ്ലീറ്റ് ആയി. വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങള് ഇത് കണ്ടു, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി എന്തായാലും 28-ാം തീയതി ഏറ്റവും രസം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ റിവ്യൂ ചെയ്യുന്നത് 2 മണിക്കാണ് കണ്ടോ, ഇത് കണ്ടോ, 2 മണിക്കാണ് ഞങ്ങൾ ഈ റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇനി ബാക്കി നമ്മൾ തിയേറ്ററിൽ അത് കഴിഞ്ഞിട്ട് അതിന്റെ റിവ്യൂ ഞങ്ങൾ ഇറക്കണതായിരിക്കും. അയ്യോ സ്പോട്ടിലാണ്. അതെ, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ പച്ചയ്ക്ക് പറയും. എങ്ങനെയാണെങ്കിലും നമ്മൾ ഇത് കാണുന്ന ഒരു ഇപ്പൊ 100 പേരായാലും 150 പേരാണെങ്കിലും കാണുന്നവർക്ക് ഒരു തൃപ്തി ഉണ്ടാവണം സിനിമ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ അതിന് വേണ്ട ഒരു റിവ്യൂ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. പുലർച്ചെ 4 മണിക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെ, അത് നോക്കണ്ട. പക്ഷെ എന്നാലും ഞങ്ങൾ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓക്കെ ഗായ്സ്, അപ്പൊ ഇതാണ് നമ്മുടെ ട്രെയിലറിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കുക. ഓക്കെ, അപ്പോ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ കാണാം. അപ്പൊ ടാറ്റാ.